ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരോട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് പുച്ഛമാണോ? ഷോർട്ട് വീഡിയോസ് ട്രെൻഡിങ്ങിൽ കയറുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ വിങ്ങി പൊട്ടാറുണ്ടോ? തേങ്ങി കരയാറുണ്ടോ? ഉറക്കെ നിലവിളിക്കാറുണ്ടോ? എന്നാ അങ്ങനൊന്നും ഇല്ല, അതങ്ങ് ആദ്യം മനസ്സിലാക്ക്. യൂട്യൂബിലുള്ള കുറച്ച് അണ്ണന്മാർക്ക് അതങ്ങോട്ട് സഹിക്കില്ല. എന്താണെന്നറിയില്ല, അതവർക്ക് പറ്റണില്ല. അവര് പറയുന്ന അറിയോ, വലിയ വീഡിയോ ചെയ്ത ഭയങ്കര ഹാർഡ് വർക്ക്, പ്രൊഫഷണൽ, സൂപ്പർ. പുതിയ കണ്ടുപിടുത്തമായിട്ട് കുറച്ചുപേർ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരും സ്കിപ്പ് അടിക്കേണ്ട, ആഡൊന്നും അല്ല. സംഭവം, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ബുള്ളറ്റിന്റെ ഒരു വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടു കാണുമായിരിക്കും. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് കുറച്ചുപേർ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരാളുടെ സൈഡ് പിടിച്ചാണ് സംസാരിച്ചത്. ഞാൻ ആരുടെ സൈഡ് പിടിച്ച് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് ആരുടെ സൈഡ് പിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് ഒരാളുടെ സൈഡ് പിടിച്ച് സംസാരിക്കുന്നത്? എനിക്ക് അവരുടെ സൈഡ് പിടിച്ച് സംസാരിച്ചുകൊണ്ട് യാതൊരു ഗുണം കിട്ടാറില്ല. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിയമം എല്ലാവർക്കും ബാധകമാണ്. അവരുടെ വണ്ടി പിടിച്ചത് അവരുടെ വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയില് അവരോട് പെരുമാറിയ രീതിയെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. അല്ലാതെ MVD-നെ കുറ്റം പറഞ്ഞതോ അല്ലെ അവർ ചെയ്ത് ശരിയാണെന്നൊന്നും ഞാൻ ആ വീഡിയോയ്ക്ക് അത് പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ട്, കുറെ പേര് പിങ്ക് പോലീസിന്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവർക്ക് എന്തും ആകാം, ഇവർക്ക് എന്തും ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ താഴെ വേറെ കുറെ പേര് പോയിട്ട് അവർക്ക് നിയമമുണ്ട് വണ്ടിയുടെ കളർ മാറ്റാൻ, അതുകൊണ്ടാണ് അവർ കളർ മാറ്റിയെന്ന് വേറെ കുറെ പേര് പോയി പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വണ്ടിയുടെ കളർ ആർക്ക് വേണേലും മാറ്റാം, അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ MVD-യുടെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് അതിന് അപ്രൂവൽ എടുക്കണം, അത്രേ ഉള്ളൂ. ചെറിയ ഏതാണ്ട് 250 രൂപയോ 350 രൂപയോ അത്രയും ഫീസ് ഉള്ളൂ അതിന്. വണ്ടിയുടെ കളർ മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല, അത് ആർക്ക് വേണേലും മാറ്റാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ ഒരിടത്തും പോയിട്ട് ക്യാമ്പയിൻ ഒന്നും നടത്തരുത്. വെറുതെ പോയിട്ട് തെറിയൊന്നും വിളിക്കരുത്. ചെറിയ പിള്ളേരൊക്കെയാണ് പോയിട്ട് MVD-യുടെ സൈറ്റിൽ പോയിട്ട് അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ വിളിച്ച് തെറി വിളിക്കുന്നത് ഒക്കെ വളരെ മോശം, അങ്ങനൊന്നും ചെയ്യരുത്. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള കാര്യമുള്ളൂ ഇതൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത കാരണമാണ് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കുറച്ച് പേർക്ക് നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് നിനക്ക് അറിയാം, അവരോട് നമുക്ക് പറയാനുള്ള കഴിഞ്ഞാൽ യൂട്യൂബ് അംഗമായി പ്രധാനമന്ത്രി തമാശക്കാരി. ചേച്ചി ഭയങ്കര തമാശക്കാരിയാണല്ലോ. അതെ, ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ അത് കണ്ട് വേദനിക്കുന്ന പരിപാടിയല്ല. ഒരാൾ ഒരു കാര്യത്തിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പിന്നെ അത് കുറ്റം പറച്ചിലായി, കളിയാക്കലായി, വേദനയായി, വിങ്ങിപ്പൊട്ടലായി, കരച്ചിലായി. സൂപ്പർ. നിങ്ങളെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോക്ക് ഇത്രയധികം അർത്ഥതലങ്ങളുണ്ടെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. സൂപ്പർ. പിന്നെ കുറച്ചു പേർക്ക്, വളരെ കുറച്ച് പേർക്ക് ഭയങ്കര പുച്ചായി ടിക്ടോക്ക് പോലത്തെ വീഡിയോസിനുണ്ട്. അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ. ടിക്ടോക്ക് പോലെയുള്ള വീഡിയോസ് അല്ല, ടിക്ടോക്കിൽ ഇടുന്ന ഷാള് വേണോ ഷാള് വേണോ എന്ന നാടകത്തിന്റെ തുടർക്കഥയായിട്ടുള്ള എള്ളോളം തരിയും 6.5 വീട്ടിൽ കയറുന്നു പറഞ്ഞ് ചാട്ടയായിട്ട് നടക്കുന്നവരെയും സെഡ് BGM ഇട്ട് ഓൺലൈനായിട്ട് ഉപദേശം കൊടുക്കുന്നവരെയും നമുക്ക് പുച്ഛമാണ്. അതൊരു സത്യം. യൂട്യൂബിലുള്ള കുറച്ച് അണ്ണന്മാർക്ക് അതങ്ങോട്ട് സഹിക്കില്ല. എന്താണെന്നറിയില്ല, അതവർക്ക് പറ്റണില്ല. അവർ നിങ്ങൾ എന്നതാ ഈ പറയുന്നത്, ബ്ലേഡ് വായു വെച്ച് തുപ്പുന്നത്, നിക്കറിനകത്ത് തീ കോരിയിടുന്നത്, ഒന്നും പോരാഞ്ഞിട്ട് റോട്ടിൽ കൂടെ ബൈക്ക് അഭ്യാസം നടത്തുന്നതൊക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ചെറിയ പിള്ളേർ വരെ കാണുന്ന വീഡിയോ ആണ്. അവർ ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? അല്ല, ഇതും ഷോർട്ട് വീഡിയോ തന്നെയാണ്. ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഞങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യാറും. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വിഷമം ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാ. എന്നല്ല, ഈ ചെറിയ ഷോർട്സ് ചെയ്യുന്ന എല്ലാവരുടെ അവർക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരുന്നേന്ന്? പിന്നെ അത് ക്രിയേറ്റിവിറ്റി ഇല്ല. യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലേ, ക്രിയേറ്റിവിറ്റി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ദേ ഈ കാണുന്ന ബ്ലേഡ് വായി വെച്ച് തുപ്പുന്ന വീഡിയോയ്ക്ക് എന്നാ ക്രിയേറ്റിവിറ്റി ഇരുന്നിട്ടാ? തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഇതുപോലത്തെ സാധനം. തിന്ന നെല്ലിന്റെ ഇടയിൽ കയറിയിട്ട് ഒരു സൂക്കേടും ഇല്ലാതെ പോസ്റ്റിന് മേളിൽ കയറിയിരുന്നതാണോ ഇതിനകത്തെ ക്രിയേറ്റിവിറ്റി? എന്റെ അറിവിലാരും ക്രിയേറ്റിവിറ്റി കുറവ് കൂടുതലെന്നൊന്നും പറയാറില്ല. ഉള്ളതിനുണ്ടെന്നും ഇല്ലാത്തതിന് ഇല്ല എന്നുമാ പറയാറ്. ഷോർട്സിലും റീൽസിലും ഒന്നും ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസ് ഇല്ലെന്ന് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവിടെ നല്ല വീഡിയോസ് ഉണ്ട്, പക്ഷെ ഒരു 1000 വീഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് 10 എണ്ണേ കാണത്തുള്ളതേ ഉള്ളൂ. ഞാൻ തന്നെ എത്ര റീൽസ് റോസ്റ്റിനകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട് നല്ല വീഡിയോ ആണ്, ഇതുപോലത്തെ വീഡിയോ ചെയ്യണം, ഇത് സപ്പോർട്ട് ചെയ്യണോ എന്നും പറഞ്ഞ്. വേണം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു 8 ലിറ്റർ എങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ. കണ്ടില്ലേ, ഇതുപോലത്തെ നല്ല വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ആരും കാണത്തില്ല. അല്ലാതെ മോശം വീഡിയോനെ പറ്റി മോശമായിട്ട് പറയുന്ന ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അത് പിന്നെ അങ്ങനെ ആണല്ലോ. ഈ ലോങ് വീഡിയോസ് ചെയ്യുന്നവർക്ക് മാത്രമേ കഴിവുള്ളൂ, അല്ലെങ്കിൽ യൂട്യൂബ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നവർക്ക് മാത്രമേ ക്രിയേറ്റിവിറ്റി ഉള്ളൂ. ബാക്കി നമ്മൾ ഈ ഷോർട്ട് വീഡിയോസിലൊന്നും ക്രിയേറ്റിവിറ്റി ഇല്ല. അങ്ങനെ പറയരുത്. നമ്മളൊരു ഒരു തീം 15 സെക്കൻഡിലേക്ക് ചുരുക്കി ചെയ്യുമ്പോൾ അതിനും ബുദ്ധിമുട്ടുണ്ട്.
കഴിവുള്ളവരെന്തായാലും ബാക്കിയുള്ളവരും കൂടെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാ വീഡിയോയ്ക്കും കഷ്ടപ്പാടുണ്ട്. ഞാൻ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു 30 സെക്കൻഡുള്ള വാട്സപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനുള്ള കഷ്ടപ്പാടിനെ പറ്റിയിട്ട്. അപ്പൊ ലോങ് വീഡിയോ ചെയ്യുന്നതിന് മാത്രമേ ക്രിയേറ്റിവിറ്റിയും കഷ്ടപ്പാടും ഉള്ളെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഒരു കണ്ടന്റും ഇല്ലാത്ത 15-20 മിനിറ്റുള്ള പ്രാങ്ക് വീഡിയോസിന് മില്യൺസ് വ്യൂസ് ഇപ്പോഴും യൂട്യൂബിൽ കിട്ടാറുണ്ട്. നമ്മൾ അവരെ റോസ്റ്റ് ചെയ്യാറുണ്ട്, അല്ലാതെ റീൽസും അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോസും ചെയ്യുന്നവരെ മാത്രമല്ല നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കണ്ടന്റിനെ ആരെങ്കിലും ഒരാൾ വിമർശിച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഇഷ്ടമില്ലാത്ത കാരണം നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉള്ള കാരണം നിങ്ങളോട് അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ആ കണ്ടന്റിനെയാണ് ആ പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഷോർട്ട് വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോണമായിരിക്കും ട്രോളിലോ റോസ്റ്റിലോ ഒക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടെന്നല്ല. പിന്നെ മിക്ക യൂട്യൂബേഴ്സും റീൽസ് റോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അയച്ചു തരുന്ന വീഡിയോ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു വീഡിയോ തന്നെ ഒരുപാട് ആൾക്കാർ അയച്ചു തന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കും എന്താണ് ഈ വീഡിയോയ്ക്ക് അകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് തോന്നുന്നത്. അതല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് മുഴുവൻ റീൽസ് ചെയ്യുന്നവരോട് വിരോധമെന്ന് പറഞ്ഞ് കുത്തിയിരുന്ന അവരുടെ വീഡിയോ മുഴുവൻ കണ്ട് അവരോട് കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. റീൽസിലും ഷോർട്സിലൊക്കെ വീഡിയോ ചെയ്യുന്നവരെ മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ നടക്കുന്നതെന്നൊന്നും നിങ്ങൾ അങ്ങ് പറഞ്ഞു കളയരുത്. പണ്ട് ടിക്ടോക്കിൽ കൂടെ നല്ല വീഡിയോസ് ഒക്കെ ചെയ്തു വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. അവരെ ഒന്നും ആരും റോസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളോട് എനിക്കുള്ള പേഴ്സണൽ വിരോധം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണെന്നൊന്നും നിങ്ങൾ കയറി പറഞ്ഞു കളയല്ല. കാര്യം എനിക്ക് ഈ വീഡിയോ നേരത്തെ ഇൻബോക്സിൽ വന്ന് കിടന്നിരുന്നേ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് റിക്വസ്റ്റ് നോക്കിയപ്പോൾ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനകത്ത് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചിത്രമൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ വീഡിയോക്കകത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ പടപടാന്ന് വരുന്നതായിരിക്കും. എന്തായാലും ചാനലിന് വേറെ കുഴപ്പമൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ വീഡിയോ ചെയ്തത്. ഒന്നും പറ്റത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ.